ഞാനിങ്ങോട്ട് വരുമ്പോ അന്തുവിന്റെ അടുത്ത് പോയാണ് വരുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എത്രയോ പരിപാടികളിൽ പല ഉസ്താദുമാരെയും ബുക്ക് ചെയ്യുന്നത് ആ കൂട്ടുകാരനല്ലേ? എത്ര വർഷമായി ക്ഷമിക്കുകയാണ്. അല്ലാഹുവേ, ആ ക്ഷമയുടെ പ്രതിഫലമായി നാളെ നീ സ്വർഗം നൽകണേ അല്ലാ. ആ ചെറുപ്പക്കാരൻ ആ കിടത്തത്തിൽ കിടന്നുകൊണ്ട് അതേ ലോകത്തിന്റെ നാനാദിക്കുകളിലേക്കും അല്ലാഹുവിന്റെ ദീൻ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ നടത്തുകയാണ്. ഒരുപാട് ആലിമീങ്ങളുടെ ഒരുപാട് ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ ആ ചെറുപ്പക്കാരൻ തന്റെ ഫേസ്ബുക്കിലൂടെ തന്റെ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുകയാണ്. അങ്ങനെ എത്ര ആളുകളാണ് ആ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേൾക്കുന്നത്. അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്ത വലിയൊരു തൗഫീഖാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ മർക്ക സമ്മേളനത്തിന് പോയി. സുബ്ഹാനല്ലാഹ്, സമ്മേളനത്തിന് പോയപ്പോ എനിക്കതാ സമ്മേളനത്തിന്റെ ദിക്ര ഹൽക്കയുടെ ഏറ്റവും മുമ്പിൽ തന്നെ എന്റെ വാഹനം വെച്ചുകൊണ്ട് ആ ദിക്ര ഹൽക്കയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായി. അങ്ങനെ ദിക്ര ഹൽക്ക കഴിയുമ്പോ 1:30 ആയിട്ടുണ്ട്. എനിക്ക് എന്റെ ഉസ്താദിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മർക്കസിന്റെ പിന്നിൽ ഉസ്താദ് താമസിക്കുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിലേക്ക് ഞാൻ അങ്ങ് പോയപ്പോ 1:30 ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ ഉസ്താദ് എന്നെ കാണാൻ വേണ്ടി രാത്രി എന്റെ വീട്ടിൽ ആ ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് എന്റെ വാഹനത്തിലേക്ക് കയറി വരികയാണ് എന്നും പറഞ്ഞ ആ ചെറുപ്പക്കാരന്റെ കണ്ണിലൂടെ കണ്ണുനീരുറ്റി വീഴുന്നത് ഞാൻ ശ്രദ്ധിച്ചു പോയി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല സ്വഭാവത്തിന്റെ ഉടമകളല്ലേ ആ ഉസ്താദുമാർ? അവരിൽ നിന്നല്ലേ നമ്മൾ ദീൻ പഠിച്ചത്? നല്ല സ്വഭാവമല്ലേ അവര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ആരോടും വൈരാഗ്യമില്ലാത്ത സ്വഭാവം, ആരോടും വിദ്വേഷമില്ലാത്ത സ്വഭാവം. അതേ അന്തു വന്നു എന്നറിഞ്ഞപ്പോ രാത്രി 1:30 കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ആരോഗ്യയായ അന്തുവിനെ കാണാൻ വേണ്ടി ഉസ്താദ് സമയം കണ്ടെത്തിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കൽബൊന്ന് നന്നാക്കണേ, നമ്മുടെ ഹൃദയമൊന്ന്